നമസ്കാരം. നമ്മളിൽ പലർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തുക, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നടത്തുക എന്നത്, അല്ലെ? ഒരുപാട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പലർക്കും ഒരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യാൻ ഭയങ്കരമായ പേടിയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരുപാട് ആളുകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പല അവസരങ്ങളും നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്കില്ല് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആകില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്കില്ല് നമ്മൾ അക്വയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ പ്രസന്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എങ്ങനെ നമുക്ക് വിപുലീകരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് മനോഹരമായ രീതിയിൽ ഒരു പ്രസന്റേഷൻ നമുക്ക് നടത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അവിനാശ്, ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രസന്റേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ? സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രസന്റേഷൻസ്, സെമിനാർ, അസൈൻമെന്റ്സ്, കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യാറുമുണ്ട് ക്ലാസ്സിലും മറ്റും. പക്ഷെ പലർക്കും ഇത് ചെയ്യുന്ന പല കുട്ടികൾക്കും ഇത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായ പേടിയും ഭയങ്കരമായ വിറയലുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചല്ല, ഒരു നല്ല രീതിയിൽ, മികച്ച രീതിയിൽ എങ്ങനെ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് നടത്താം. അത് അക്കാഡമിക് ലെവലിലാകാം, കസ്റ്റമർ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ സെയിൽസ് രീതിയിലാകാം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രസന്റേഷൻ ഇങ്ങനെയുണ്ട്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രസന്റേഷൻസ് നമ്മൾ ഈ ഒരു മേഖലകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ മികച്ച രീതിയിൽ, നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ നമുക്ക് ചെയ്യാം, എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ആൾക്കാരുടെ മുന്നിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കോൺഫിഡന്റ് ആയി സംസാരിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോമൺ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രസന്റേഷൻ നമ്മൾ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മളൊരു വിഷയത്തെ, ഒരു പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് നമ്മൾ ഒരു ക്രൗഡിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് A to Z കാര്യങ്ങൾ നടത്താം, എങ്ങനെ അതിൻ്റെ ടോപ്പ് ടു ബോട്ടം പരിപാടികൾ നടത്തിയിട്ട് അതെങ്ങനെ മനോഹരമായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ്. നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്താണ്, ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ഒരു യൂട്യൂബ് ടോപ്പിക്ക് സംസാരിക്കുമ്പോഴും എനിക്കതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തും. നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പ്രസന്റേഷൻ നടത്തുകയാണെങ്കിലും, നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ച് ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും, യു ഷുഡ് ബി തറോ എബൌട്ട് ദാറ്റ് സബ്ജക്ട്. കാരണം അതിനെക്കുറിച്ച് നമ്മൾക്ക് ധാരണയില്ലെങ്കിൽ പബ്ലിക്കിന് അത് മനസ്സിലാവും, ഇയാൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, ചുമ്മാ വന്ന് വീമ്പിളക്കുന്നതാണ് എന്ന് പബ്ലിക്കിന് ഒരു ധാരണ ഉണ്ടാകും. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ് വെരി തറോലി. സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം, കൃത്യമായി പഠിച്ച ശേഷം മാത്രം, നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി വരിക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിന്റെ പൾസ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ധാരണകൾ എന്തൊക്കെ ആയിരിക്കാം, ഇതിനൊക്കെ കുറിച്ച് ഒരു റഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കീൻ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രസന്റേഷൻ സക്സസ് ആവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ഒരു വേദിയിൽ സംസാരിച്ചു, പക്ഷേ നിങ്ങൾ ആദ്യം സംസാരിച്ചത് സ്കൂൾ കുട്ടികളാണ്. പിന്നെ ഇതേ സബ്ജക്റ്റ് നിങ്ങൾ സംസാരിക്കുന്നത് കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളല്ലാത്ത ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ കുട്ടികളുടെ അടുത്തുള്ള അപ്രോച്ചും ഈ കോളേജ് കുട്ടികളുടെ അടുത്തുള്ള അപ്രോച്ചും വ്യത്യാസമായിരിക്കണം. ഈവൻ ദ സബ്ജക്ട് വിൽ ബി സെയിം. നിങ്ങൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഒന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ എനോർമസ് ആയിരിക്കാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പും അവരുടെ ചിന്താ രീതിയും ഇവിടെ വ്യത്യാസമാണ്. അപ്പോൾ അപ്പുറത്തുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത അതേ രീതി നിങ്ങൾ ഇപ്പുറത്തുള്ള ഈ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ പ്രസന്റേഷൻ ചിലപ്പോൾ സക്സസ് അല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഏജ് ഗ്രൂപ്പും അവരുടെ ക്വാളിഫിക്കേഷനും കൃത്യമായി മനസ്സിലാക്കുക, ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് അറിയുക, ഓഡിയൻസിനെ കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ സബ്ജക്റ്റുമായി അവരുടെ അടുത്തേക്ക് പോവുക. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ലെവൽ ഹാസ് ടു ബി ചേഞ്ച്ഡ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ലെവല് മാറണം. നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല ഇപ്പുറത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ടോപ്പിക്കിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, ഓഡിയൻസിനെ കുറിച്ചും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്, എസ്പെഷ്യലി PPT, പവർ പോയിന്റ് പ്രിപ്പറേഷൻ. നമ്മളൊരു പ്രസന്റേഷൻ നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പവർ പോയിന്റ് ആണ്.
അപ്പോൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ പവർ പോയിന്റ് ഒരു സ്ലൈഡ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഒരുപക്ഷെ നിങ്ങളുടെ എൻറ്റയർ നിങ്ങളുടെ സബ്ജക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ പി പി ടി ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ വലിയൊരു പാരഗ്രാഫുമായി ഒരു പി പി ടി തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികം അല്ലെങ്കിൽ ഓഡിയൻസിന് സ്വാഭാവികമായിട്ട് തോന്നാം നമുക്കിത് കണ്ടാൽ പോരെ, വെറുതെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ, ഈ പി പി ടി ഓണാക്കിയിട്ട് അത് വായിച്ചാൽ പോരെ. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഓഡിയൻസിന് ഒരിക്കലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ ക്രിസ്പായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളാക്കിയിട്ട് വേണം പി പി ടി തയ്യാറാക്കാൻ. ഈച്ച് പോയിന്റ് ഹാസ് ടു ബി ഡിസ്ക്രൈബ്ഡ്. നിങ്ങളൊരു പോയിന്റ് പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ പറയുന്നു, ആ പോയിന്റിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണ് എന്ന് ഓഡിയൻസിന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പോയിന്റ് ഓരോ പോയിന്റും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഫ്ലോഫുള്ളായിട്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബോറടിക്കും നിങ്ങൾ ഇടം നൽകാതെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. സോ പി പി ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാസ് ടു ബി ജസ്റ്റ് എ സപ്പോർട്ടിംഗ് ഫാക്ടർ. ചെറിയൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ പി പി ടി എന്ന് പറയുന്നത്. ആൻഡ് യു ഷുഡ് ബി ഹാവിംഗ് ദ മെയിൻ റോൾ ഹിയർ. നിങ്ങളായിരിക്കണം അവിടെ ലീഡ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത കാര്യം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് റിഹേഴ്സൽ എടുക്കുക എന്നതാണ്. നിങ്ങൾ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു റിഹേഴ്സൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, നിങ്ങൾ എവിടെ വെച്ച് തുടങ്ങി എവിടെ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കുക. അത് ഉണ്ടാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോവുക. മറ്റൊരു കാര്യം, ടെക്നിക്കൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എല്ലാ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഉദാഹരണത്തിന്, ഇതൊക്കെ ടെക്നിക്കലാണ് അല്ലേ, പി പി ടി ഉണ്ടാക്കുക, നിങ്ങൾ പ്രസന്റ് ചെയ്യുക, മൈക്ക് ഉപയോഗിക്കുന്നു, എല്ലാം ടെക്നിക്കലാണ്. നിങ്ങളുടെ പി പി ടി പൂർണ്ണമായും ഓഫായി പോവുകയാണ്, പവർ ഫെയിലിയർ വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ധാരണയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പി പി ടി ഹാസ് ടു ബി ജസ്റ്റ് എ സപ്പോർട്ടിംഗ് ഫാക്ടർ. ഈ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടർ ഇല്ലാണ്ട് പോലും നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു റിഹേഴ്സൽ എന്തായാലും തീർച്ചയായും ആവശ്യമാണ്. പി പി ടി വെച്ച് നിങ്ങൾക്ക് റിഹേഴ്സ് ചെയ്യാം, അത് കഴിഞ്ഞ് പി പി ടി ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാം. മറ്റൊരു പോയിന്റ്, നിങ്ങൾ ഒരു ഒരു നിങ്ങളുടെ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഈ പി പി ടി അല്ലാതെ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ അല്ലാതെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റിലോ നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻ കേസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യണം, പെട്ടെന്ന് മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഓഡിയൻസിനോടുള്ള നിങ്ങളുടെ ഇന്ററാക്ഷനാണ്. നിങ്ങൾ ആദ്യം തന്നെ ഓഡിയൻസിനോട് പറയുക, ഈ പ്രസന്റേഷന് ശേഷം മാത്രം സംശയങ്ങളുമായി വരിക, അല്ലെങ്കിൽ പ്രസന്റേഷന്റെ ഇടയിൽ ആളുകൾ സംശയം ചോദിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഇന്ററപ്ഷൻ ആവും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. ആ രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ ഓഡിയൻസിനോട് പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ് ഡൗട്ടുകൾ ചോദിക്കുക, അതിനായിട്ട് ഒരു സെക്ഷൻ നിങ്ങൾ മാറ്റി വെക്കുക. മറ്റൊരു കാര്യം, ഡ്രസ്സിംഗ് ആണ്. വളരെ ഫോമൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഫോമൽ ആയിട്ടുള്ള ഒരു 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 എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഡ്രസ്സ് നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കാഷ്വൽ ആണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമ്പിളും ടൈഡിയും ആയിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രൈ ടു റീച്ച് ബിഫോർ ടൈം. നിങ്ങളുടെ വെന്യൂ എവിടെയാണോ ആ വെന്യൂവിൽ നിങ്ങൾ ബിഫോർ ടൈം എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഓൺ ടൈം, നിങ്ങൾ സമയമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. കാരണം അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങളുടെ സ്റ്റേജ് എങ്ങനെയാണ്, അവിടുത്തെ ഒരു ജിയോഗ്രഫി എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആക്കാൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തുകയാണെങ്കിൽ, ബിഫോർ ടൈം നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേജിൽ ഓൾറെഡി ഒന്ന് കയറി അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ ഐസൈറ്റ് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, എങ്ങോട്ടൊക്കെയാണ് നിങ്ങളുടെ ഒരു അപ്രോച്ച് റീച്ച് പോകേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ പാർട്ടും കൂടെ നിങ്ങൾ ഈ സമയത്ത് സെറ്റാക്കേണ്ടതായിട്ട് വരും. ഒരു ചിലപ്പോൾ മൈക്കിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പി പി ടി സ്ക്രീൻ നിങ്ങൾക്ക് എവിടെ സെറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് നമ്മുടെ സജഷൻസും കൂടെ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ ശരീരഭാഷ കുറച്ചും കൂടെ നമ്മൾ മികച്ചതാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് എ സ്മൈലിംഗ് ഫേസ്. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, നിങ്ങൾ ഈ ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങൾ തുടങ്ങി നോക്കൂ. അത് നിങ്ങളുടെ ഓഡിയൻസിലും ഒരു ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ എന്നുള്ള അപ്രോച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ രസകരമായിരിക്കും. സോ നിങ്ങൾ ഡു നോട്ട് വാക്ക് എറൌണ്ട് ടു മച്ച്. നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അത് ഒരുപക്ഷെ ഓഡിയൻസിന് ഡിസ്റ്റർബൻസ് ആവും, അവരുടെ വിഷ്വൽ ആ ഒരു ഇതിന് ഡിസ്റ്റർബൻസ് ആവും. അവർക്ക് ഒരുപാട് സമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ, അധികം വാക്ക് എറൌണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഓഡിയൻസിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മൂവ് ചെയ്യാം, നിങ്ങളുടെ കൈകളും കാലുകളും നിങ്ങൾക്ക് മൂവ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ നടത്തി നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം.
അതുപോലെ തന്നെ കുറച്ച് തമാശകൾ, ട്രൈ ക്രാക്കിംഗ് സം ജോക്സ്. കുറച്ച് തമാശകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ള മറ്റൊരു മാർഗമാണ്. നിങ്ങൾ ചെറിയ ചെറിയ സബ്ജക്റ്റുമായി സബ്ജക്റ്റിൽ നിന്നും വിട്ടു പോകാതെ കുഞ്ഞു കുഞ്ഞു നർമ്മങ്ങൾ നിങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു സംഭവമായിരിക്കും. പക്ഷേ ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തമാശകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ബോഡി ഷേമിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഒരിക്കലും ചെയ്യരുത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഓർഡർ ഓഫ് ദ പ്രസൻറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ പ്രസൻറ്റേഷൻ്റെ ഒരു ഓർഡർ ഉണ്ടാകുമല്ലോ, എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം, അത് കൃത്യമായി ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സബ്ജക്ട് അതിൻ്റെ ഓർഡർ നിങ്ങൾ മാറ്റി മാറ്റി പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ കേൾക്കുന്നവർക്കും അതൊരു കണക്ഷൻ ഇല്ലാതെ തോന്നാം. നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കുറയാൻ ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ്റെ ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ലോങ് ആണെങ്കിൽ, ചെറിയ ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെയുള്ള അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെയുള്ള ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ, ഒരു സ്പീക്കിംഗ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, കുറച്ച് കഥകളൊക്കെ പറഞ്ഞ്, കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാകില്ല, നിങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒന്ന്, നേരത്തെ ജോക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ ഒന്ന് എനർജറ്റിക് ആയി ഇരുത്താനുള്ള ഒരു സ്കില്ലും കൂടെ നിങ്ങൾ അക്വയർ ചെയ്യണം. ചെറിയ ചെറിയ കഥകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സബ്ജക്റ്റിൽ നിന്നും വിട്ടു മാറാതെ, എന്നാൽ സബ്ജക്റ്റിൽ അധികം സബ്ജക്ട് റിലേറ്റഡ് അല്ലാത്തതുമായ കുറച്ച് ചെറിയ ചെറിയ കഥകൾ പറയുക, പിന്നീട് വീണ്ടും സബ്ജക്റ്റിലോട്ട് വരിക, പിന്നെ വീണ്ടും ആൾക്കാരെ എൻഗേജ്ഡ് ആക്കുക, പിന്നെ ഇൻ്ററാക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. ആളുകളുമായി ഇൻ്ററാക്ട് ചെയ്യാം, പറ്റുമെങ്കിൽ മൈക്കെടുത്ത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അപ്രോച്ചും അതും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാം. അത് ആ ഒരു ഡിസ്റ്റൻസ് കുറക്കുന്നതിനും നിങ്ങളുടെ ഓഡിയൻസും സംസാരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ബോണ്ട് കൂട്ടുന്നതിനും അത് സഹായകമാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസൻറ്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നമുക്ക് ആർക്കും ആരെയും അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആരുടെ അടുത്തും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഈ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രസൻറ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്കൂളുകളിലും മറ്റും കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധ്യാപകർ ചെയ്യിക്കുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. IndianMoney.com, get wise, break free.